എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ചിത്രം മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ ഒരു പട്ടികവർഗത്തിൽപ്പെട്ട കുടുംബത്തിൻ്റെ ദുര്യോഗം കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് അദ്ദേഹത്തിൻ്റെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്ത പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. പട്ടികവർഗക്കാരുടെയും ദളിതരുടെയും ഇന്നത്തെ പോലുമുള്ള സ്ഥാനം എവിടെയാണെന്നുള്ളത് ഇത് ബോധ്യപ്പെടുത്തുന്നു. അവിടെ പട്ടികവർഗമെന്നോ ദളിതനെന്നോ വിളിക്കുന്നതിന് പകരം നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജനിച്ച ജീവിക്കാൻ എല്ലാ അവകാശവുമുള്ള മനുഷ്യരുടെ നേരെയുള്ള ക്രൂരതയെക്കുറിച്ച് കൂടിയാണ് നിഷ്പക്ഷ നിലപാടിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രവും ഈ പോസ്റ്റും കാണാം. ഈ ചിത്രത്തിലും ഈ പോസ്റ്റിലും കാണുന്ന ദൃശ്യം മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബം കർഷകരാണ്. അവരവിടെവിടെയോ ഒരു വെളിമ്പ്രദേശത്ത് ഒരു പുറംപോക്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് താമസിക്കുകയും ഒരു വെളിമ്പ്രദേശത്ത് കൃഷി ചെയ്തും ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടുവല്ലോ. അവിടെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി അവർ കൃഷി ചെയ്യുന്ന ഭൂമി, അവർ ജീവിക്കുന്ന സ്ഥലം ഇടിച്ചു നിരത്തുന്നതിന് വേണ്ടി JCBയുമായി പോലീസ് വന്നു. ആ വന്ന സമയത്ത് അവർ വളരെ വേദനാപൂർവം ഈ വന്നവരോട് കാല് പിടിച്ച് ജീവിക്കാൻ മാർഗമില്ലെന്നും പോകാനൊരിടമില്ലെന്നും പറഞ്ഞപ്പോൾ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നവരുടെ ശക്തി നമുക്കറിയാമല്ലോ. അവരൊക്കെ രാജ്യത്ത് അധികാരമുള്ളവരുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തൻ്റെ കൃഷിയിടത്തിൽ ഒഴിക്കാൻ വെച്ചിരുന്ന കീടനാശിനി ഈ മാതാപിതാക്കൾ മക്കളുടെ സാന്നിധ്യത്തിൽ എടുത്തു കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ചു കിടന്ന ആ മാതാപിതാക്കളെ ആ മക്കൾ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, അവരും ഈ ഭൂമിയിൽ നമ്മൾ കഥയിലും കവിതയിലുമൊക്കെ വല്ലാതെ വിശേഷിപ്പിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അവരുടെ മുന്നിൽ വെച്ച് സ്വന്തം മാതാപിതാക്കൾ ഇത് കുടിച്ചപ്പോൾ ആ വേദനയിൽ നിഷ്കളങ്കമായി രാഷ്ട്രീയത്തിനല്ലാതെ മറ്റു വേറെ ഏതെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ അവരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യം മനുഷ്യ മനസാക്ഷിയുള്ള ഹൃദയമുള്ള ആരെയും വേദനിപ്പിക്കും. ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിഗ്വിജയ് സിംഗ് ഇന്ത്യയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പട്ടികവർഗ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. ഇവിടെ നാം കാണേണ്ടത് കൽക്കരിക്കനികൾക്കായിട്ടും വലിയ വലിയ വൻകിട പദ്ധതികൾക്കുമായിട്ട് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ വാർത്തകൾ അഭിമാനപൂർവ്വം നാം വായിക്കുമ്പോൾ, ആ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ അഭിമാനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആഘോഷപൂർവ്വം പങ്കുവെച്ച് നമ്മുടെ നേതാക്കൾക്ക് ആർപ്പ് വിളിക്കുമ്പോൾ, ഇവിടെയൊക്കെ ചതഞ്ഞരഞ്ഞു പോകുന്ന കീടങ്ങളെക്കാളും കൃമികളെക്കാളും ദുര്യവസ്ഥയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരിലൊരു വിഭാഗമാണ് ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരും ദളിത് സമൂഹവും. എത്രയോ വർഷങ്ങളായി നിരവധി പദ്ധതികളുടെ മേനി നാം പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള പദ്ധതി, കുഞ്ഞുങ്ങൾക്ക് കക്കൂസ് കൊടുക്കാനുള്ള പദ്ധതി, കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പദ്ധതി ഒക്കെ പറഞ്ഞ് അതൊക്കെ പ്രകടന പത്രികയിലും പ്രകടന പ്രോഗ്രസ് റിപ്പോർട്ടിലുമൊക്കെ നാം വല്ലാതെ വർണ്ണിച്ചു കൂട്ടുമ്പോൾ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള കാഴ്ചകളാണ്. ഇവർ യഥാർത്ഥത്തിൽ മനുഷ്യരാണ്. നമുക്ക് തോന്നും ഇത് ഉത്തരേന്ത്യയിലല്ലേ എന്ന്. ഇവിടെയും ഒരു മധു ഭക്ഷണം മോഷ്ടിച്ചതിന് അവനെ അടിച്ചു കൊന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ എങ്ങും പെടാത്ത മനുഷ്യത്വമുള്ള കുറേ മനുഷ്യരല്ലാതെ അതിൻ്റെ അവകാശവും അട്ടിപ്പേറും ഏറ്റെടുക്കാൻ ഒരു സമുദായ സംഘടനകളും മുന്നിലേക്ക് വന്നില്ല, ഒരാൾക്കൂട്ടവും കണ്ടില്ല. എനിക്കറിയാവുന്നൊരു സംഭവമുണ്ട്. എൻ്റെ പ്രദേശത്തിനടുത്ത് തന്നെ ഒരു വലിയ പെട്രോൾ പമ്പിനോട് ചേർന്ന് കുടിയടപ്പ് കിട്ടിയ ഭൂമിയിൽ ഒരു സെൻറ്റിൽ ഒരു പാവപ്പെട്ടവർ ജീവിച്ചിരുന്നു. എല്ലാവരും രോഗികളാണ്. അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ അവരുടെ വസ്തുവിനും മുന്നിൽ ഈ പരസ്യ പലക വെക്കുന്നതിന് ഒരു പരസ്യ കമ്പനിക്ക് റൈറ്റ് കൊടുത്തു. അവരൊരു പരസ്യ പലക വളരെ വലുത് ആ വീടിന് മുന്നിൽ വെച്ചു. ഒരു വർഷം 8,000 രൂപയോ 7,000 രൂപയോ ആ കുടുംബത്തിന് അതിൽ നിന്ന് കിട്ടും. തൊട്ടടുത്ത് പെട്രോൾ പമ്പ് വന്നപ്പോൾ ആ പെട്രോൾ പമ്പ് ഈ ബോർഡ് കൊണ്ട് മറയുന്നു എന്ന കാരണം പറഞ്ഞ് ഒരു കാറ്റത്ത് മറിഞ്ഞ് വീണ ആ ബോർഡ് പിന്നീട് അവിടെ സ്ഥാപിക്കാൻ അവരെ അനുവദിച്ചില്ല. പോലീസ് വന്ന് തടഞ്ഞു. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് വന്ന് അവരെ ഭീഷണിപ്പെടുത്തിയത്. അവർക്ക് വേണ്ടി നിൽക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്രോൾ പമ്പുകാരനോടൊപ്പം സമുദായമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ആൾക്കൂട്ടമുണ്ട്, ആൾബലമുണ്ട്, അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്. ഇതും
മധ്യപ്രദേശിൻ്റെ അത്രയും ദുര്യോഗമുള്ളതല്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇല്ലാത്തവൻ്റെ വീടിനടുത്തേക്ക് കാലിത്തൊഴുത്ത് കൊണ്ടുവന്ന് കെട്ടുക, സെപ്റ്റിക് ടാങ്ക് താക്കുക, വേസ്റ്റുകൾ നിക്ഷേപിക്കുക, അവനിതെല്ലാം അവൻ്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഈ ചിത്രം കണ്ടപ്പോൾ വളരെ വേദന തോന്നി, ഉറങ്ങാനായില്ല. ഇന്ന് രാവിലെ തന്നെ പത്രമെടുത്ത് ആദ്യം മറിച്ച് നോക്കിയത് ഇതിൻ്റെ ബാക്കി പത്രമാണ്. ഹിന്ദു പത്രത്തിൽ അവർ ഇതിൻ്റെ ബാക്കി റിപ്പോർട്ട് ചെയ്തു, ഈ മാതാപിതാക്കൾ സുഖമായി വരുന്നു, ഒന്നും സംഭവിച്ചില്ലെന്ന്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ സന്തോഷം പകരുന്ന വാർത്തയും അതാണ്. നാം സ്വപ്നയിലും സരിത്തിലും സ്വർണത്തിലുമൊക്കെ കേന്ദ്രീകരിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ലാത്ത കുറേ മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട്, പങ്കുവെക്കേണ്ടതുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വേണ്ടത് സ്വന്തം വിഭാഗത്തെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുണയ്ക്കുന്നവരെയും എതിരാളികളെ കടന്നാക്രമിച്ച് വലിച്ചു കീറി ഭിത്തിക്കൊട്ടിക്കുന്നവരെയുമാണ്. ഇവരെയൊക്കെ കൂടി പറഞ്ഞു പോകുന്നത് സബ്സ്ക്രൈബും ലൈക്കും അല്ലെങ്കിൽ പിന്നെ പരസ്യത്തിൻ്റെ വരുമാനവും ലഭിക്കുന്നതിന് വേണ്ടിയല്ല, മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ പ്രതികരിച്ചല്ലോ എന്നൊരു സമാധാനത്തിന് വേണ്ടിയാണ്. ഈ മധ്യപ്രദേശിലെ ട്രൈബൽ കുടുംബങ്ങൾക്കെതിരെയുള്ള ആരോപണം അവർ സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തു എന്നുള്ളതാണ്. ഒന്നോർത്ത് നോക്കൂ, സർക്കാർ ഭൂമി എത്രയോ വൻകിടക്കാർ കൊള്ള ചെയ്യുന്നു, കയ്യേറ്റം ചെയ്യുന്നു, വലിയ വലിയ റിസോർട്ടുകൾ പണിയുന്നു, വഴികളെടുക്കുന്നു. ഇതൊന്നും ചോദിക്കാൻ കണ്ണുകെട്ടിയ നീതി ദേവതയ്ക്ക് കരുത്തില്ലാത്ത കാലത്ത് ഇതുപോലെയുള്ള പാവങ്ങളുടെ മേലാണ് ഈ പറഞ്ഞ ക്രൂരമായ നീതി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം.